ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് അഡ്വത്ത് ഓൺലൈശ്വരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ST K 4191 ഐ സി വെച്ച് വരുന്ന ഒരു മോണോ ആംപ്ലിഫയർ ബോർഡാണ്. വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ എന്ന കമ്പനിയാണ് ഈ ബോർഡ് ഇറക്കിയിട്ടുള്ളത്. ഈ ശ്രീയുടെ തന്നെ മറ്റ് ബോർഡുകളും ST K ഏറ്റവും കൂടുതൽ അവർ ST K ബോർഡുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ST K 4191 മോണോ അവർ തന്നെ അല്ല, ബോർഡിൽ പാക്കേജിൽ തന്നെ അവർ സ്റ്റിക്കർ കാണാം. അവരെ 4191 ഇത് ശരിക്കും അവർക്ക് സ്റ്റീരിയോ ആയിട്ടും മോണോ ആയിട്ടും ഈ ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും. അവർ മോണോ ആക്കുമ്പോൾ അതൊരു ബ്രിഡ്ജ്, അതൊരു 56K, അത് 56K രജിസ്റ്റർ വെച്ചുകൊണ്ടാണ്. അതായത് പിൻ നമ്പർ 10ഉം 17ഉം ഒരു 56K രജിസ്റ്റർ വെച്ചുകൊണ്ടാണ്, ജോയിൻ്റ് ചെയ്തുകൊണ്ടാണ് അതിനെ മോണോ ആക്കുന്നത്. ഏകദേശം ഒരു 100 വാട്ടിൻ്റെ അടുത്ത് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡാണ്. സ്റ്റീരിയോ ആണെങ്കിൽ അതൊരു 50-50, അതായത് പെർ ചാനൽ 50 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്നൊരു ഐസിങ് കൂടിയാണ് ST K 4191. അതിനനുസരിച്ചാണ് ഇവർ ഈ ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണുന്നതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു PCB, ഒരു ഗ്രീൻ PCB. സീഡ് തന്നെ എല്ലാ ബോർഡുകളും തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബോർഡ് തന്നെയാണ്. നമുക്ക് കാണാം ST K 4191 DX, അത് മോഡലാണ് തോന്നുന്നത്, അവർ മോഡൽ നെയിമാണത്. നമ്മുടെ തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കും. 4 ഫ്യൂസ് ഹോൾഡർ അതിൽ വരുന്നുണ്ട്. അതായത് പവർ സെക്ഷനും സ്പീക്കർ സെക്ഷനും വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഹൈ പവർ അങ്ങനെ കയറി വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്ന സ്പീക്കർ ഹോൾഡറാണത്. ഫ്യൂസ് യൂസ് ചെയ്യാൻ ഇതാണ് നമ്മൾ കയ്യിൽ യൂസ് ചെയ്യുന്ന IC. ST K 4191 IC ആണത്. നേരത്തെ പറഞ്ഞു 18 പിന്നുള്ള പെർ ചാനൽ 50 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്നൊരു IC ആണത്. സാനിയാണ് ശരിക്കും ഇതിൻ്റെ, സാനിയാണ് ഇതിൻ്റെ ഒറിജിനൽ IC പ്രൊഡ്യൂസ് ചെയ്യണത്. പക്ഷേ അവരിപ്പോൾ നിർത്തി. ഇതിപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടുന്നത് പോലെ ചൈന ബേസ്ഡ് ഒരു IC ആണത്. ഇതിപ്പോൾ നമ്മൾ ആ ബോർഡിൽ നമ്മൾ IC ഫിക്സ് ചെയ്തു. നമുക്ക് കാണാം 18 പിന്നുകളാണ്. അപ്പോൾ നമ്മൾ അതിൽ സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സോൾഡർ ചെയ്യുക, തെറ്റാതെ സോൾഡർ ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ 18 പിന്നെ തൊട്ട് അടുത്തടുത്താണ്. അപ്പോൾ നമ്മളത് നോക്കി സോൾഡർ ചെയ്യാനുള്ള സോൾഡർ ചെയ്യാൻ നോക്കുക. അതുമാതിരി തന്നെ പ്രത്യേകിച്ച് ഈ ബോർഡിനെ പറ്റി പ്രത്യേകിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കിതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്ക് പവർ സെക്ഷനാണ് വേണ്ടത്. ഇതാണ് നമുക്ക് കാരണം V+, V- ഗ്രൗണ്ട്. ഏകദേശം ഒരു 33 വോൾട്ട് DC കൊടുക്കായിരിക്കും ഈ AC ഏറ്റവും നല്ലത്. 33 വോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു 24/0/24 ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് വരുമ്പോൾ 33 അടുത്ത് 33 DC കിട്ടുന്നതാണ്. അത് നമ്മൾ 33/0/33, അതായത് ഡ്യുവൽ സപ്ലൈ പ്ലസ് മൈനസ് ഗ്രൗണ്ട് ആണ് ഡ്യുവൽ സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. നല്ലൊരു പെർഫോമൻസ് കിട്ടും ആ ഇത് ഈ 33 കൊടുക്കുകയാണെങ്കിൽ, അതായത് 24/0/24. അതുമാതിരി തന്നെ അത് റെക്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു കപ്പാസിറ്ററൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു, അതായത് ഫിൽട്ടർ സെക്ഷൻ കൂടി വരികയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നൊരു ബോർഡും കൂടിയാണത്. ഇതാണ് ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. നമുക്ക് കാണാം ഇൻപുട്ടാണ്. നമുക്ക് അവിടെ ഒരു റെസിസ്റ്റർ കാണാം. നമ്മൾ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊരു റെസിസ്റ്റർ വഴി നേരെ ഇവിടെ കാണാം റെസിസ്റ്റർ. ആ റെസിസ്റ്റർ വഴി കപ്പാസിറ്ററിലേക്കും, കപ്പാസിറ്റർ വഴി പിൻ നമ്പർ 1ലേക്കാണ് ഇത് പോകുന്നത്. നമുക്ക് പിൻ നമ്പർ 1ഉം പിൻ നമ്പർ 18ഉം ഇത് രണ്ടാണ് നമ്മൾ സ്റ്റീരിയോനെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ബ്രിഡ്ജഡ് ആയ കാരണം സ്റ്റീരിയോ പിൻ നമ്പർ 1ലേക്കാണ് ഇൻപുട്ട് വരുന്നത്. അതായത് സബ് ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഇൻപുട്ട് നേരെ പിൻ നമ്പർ 1ലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. മറ്റേത് ഡെമ്മി ആയിട്ടാണ് കിട്ടാനുള്ളത്. അത് മറ്റു ഏരിയ അത് നമ്മൾ ഡെമ്മി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഒരു നമുക്ക് കാണാൻ സാധിക്കും ഡെമ്മിയാണ്. പിന്നെ വരുന്നത് ഒരു സ്പീക്കർ ഔട്ട്പുട്ടാണ്. അതായത് സ്പീക്കർ ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാൻ വെച്ചാൽ രണ്ട് സ്പീക്കർ ഔട്ട്പുട്ട്. അതായത് ഇത് ബ്രിഡ്ജഡ് ആയ കാരണം നമുക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ടത് സ്പീക്കർ രണ്ട് സ്പീക്കർ എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബോർഡിൽ തന്നെ. അവിടെ നിന്നാണ് ഊഫറിലേക്കൊക്കെ പോകേണ്ടത്. നമുക്ക് കാണാം ഊഫറിലേക്ക് പോകേണ്ട ഏരിയ ആണത്. ഇത് സ്റ്റീരിയോ ആണെങ്കിൽ നമുക്കത് ഒരു സ്പീക്കർ ഗ്രൗണ്ട്, ഒരു സ്പീക്കർ ഗ്രൗണ്ട് അങ്ങനെയായിട്ട് എടുക്കേണ്ടി വരും. ഈ ബോർഡ് അങ്ങനത്തെ ഡിസൈനാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ബ്രിഡ്ജഡ് മോണോ ആക്കാം, ഇല്ലെങ്കിൽ സ്റ്റീരിയോ ബോർഡ് ആക്കാം. അങ്ങനെ പ്രൊവിഷൻ ഉണ്ട്. ഇതാണ് ഫ്യൂസ് ഹോൾഡർ. നമുക്കതിലൊരു
നമുക്കൊരു 2 ആമ്പിയറിൻ്റെ അടുത്ത് ഒരു ഫ്യൂസ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഈ ഫ്യൂസ് ഓൾറെഡി നമുക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് അതിൻ്റെ റിവ്യൂസ് എന്ന് പറയാനുള്ളത്. നമുക്കിതിന് വേറെ മറ്റൊരു ഡീറ്റെയിൽ പോകാം. ഇത് നമുക്ക് ഇതെങ്ങനെ മോണാക്കി ഈ സ്റ്റീൽ ബോട്ടിനെ എങ്ങനെ മോണാക്കി എന്ന് കാണാം. ഇത് കാണാം, നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ കാണാം. 56K റെസിസ്റ്ററാണ് അത്. അത് പിൻ നമ്പർ 10ഉം 17ലേക്കും 10ഉം 17ഉം കൂടി ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു റെസിസ്റ്ററാണ്. ആ ജോയിൻറ്റിങ് വരുമ്പോൾ നമുക്ക് ബോർഡിൽ നിന്ന് കാണുമ്പോൾ വ്യത്യാസം വരും. ആ നേരെ പോയി ഒരു കപ്പാസിറ്ററിൽ നിന്ന് നേരെ പിൻ നമ്പർ 17ലേക്ക്, അതായത് 17 വെച്ചിട്ട് പിൻ നമ്പർ 17ലേക്കാണ് പോകുന്നത്. അങ്ങനെ ബ്രിഡ്ജ് ചെയ്യുന്നത്, ബ്രിഡ്ജ് ചെയ്യുന്ന ഡമ്മി ആയിട്ട്, അതായത് ഒരു പാട്ട് ഡമ്മി ആയിട്ട് 17ഉം ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. പിന്നും അവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്. വെച്ചിട്ട് ബ്രിഡ്ജ് ചെയ്യാണ്. ഇൻപുട്ട് വഴി നമ്മൾ നേരത്തെ പറഞ്ഞ പിൻ നമ്പർ 1ലേക്കാണ് പോകുന്നത്. പിൻ നമ്പർ 1ലേക്കാണ് കൊടുക്കേണ്ടത്. സ്റ്റീരിയോ ആണെങ്കിൽ നമ്മളിവിടെ നിന്ന് നേരെ പോയിട്ട് ആവശ്യം സ്റ്റീരിയോ വഴി പിൻ നമ്പർ ഗ്രൗണ്ടും ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി മോണോ ബോർഡ് ആയ കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ സ്റ്റീരിയോ സ്പീക്കർ ഗ്രൗണ്ട്. ഇതിപ്പോ നമ്മള് ഇതിപ്പോ മോണോ സ്പീക്കർ എന്ന് പറഞ്ഞ രണ്ട് ഭാഗം തന്നെയാണ് ഒരു വൂഫർ കണക്ഷൻ എടുക്കേണ്ടത്, ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാൻ. ബ്രിഡ്ജഡ് ആയ കാരണമാണ്. ഇതാണ് എൻ്റെ മെയിൻ റിവ്യൂസ് എന്ന് പറയാനുള്ളത്. ഇതാണ് ഈ ബോർഡിനെ പറ്റിയുള്ള റിവ്യൂ. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഞാനിപ്പോൾ നമുക്ക് ഞാൻ 24/0/24/5 ആമ്പിയർ ട്രാൻസ്ഫോമർ ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 24/0/24/5 ആമ്പിയർ ട്രാൻസ്ഫോമർ ആണ്. ബ്ലൂ ആണ് 24/0/24/5 ആമ്പിയർ വരുന്നത്. നമ്മൾ റെക്ടിഫയറിലേക്ക് പോയി, അല്ല സോറി, അവിടെ കൺവേർട്ട് ചെയ്ത് റെക്ടിഫയറിലേക്ക് കൊടുത്തു. പ്ലസ് മൈനസ് ഗ്രൗണ്ട് നേരെ നമ്മൾ കറക്റ്റ് ബോർഡിൽ പറഞ്ഞ മാതിരി പ്ലസ് മൈനസ് ഗ്രൗണ്ട് റിവ്യൂസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. സ്പീക്കറാണ് സ്പീക്കറാണ് ാണ് യൂസ് ചെയ്യുന്നത്. പെൻജിൻ്റെ അടുത്തുള്ളത് ഫ്യൂസ് ഒന്നും ആംപ്ലിഫയർ എന്ന് ഫിൽറ്ററിട്ടുള്ളത് കണക്ഷൻ ഗ്രൗണ്ട് അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറയാനുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഡീറ്റ് കണക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കണക്ട് ചെയ്യുക. പോളാരിറ്റി പവർ സെക്ഷൻ്റെ പോളാരിറ്റി ഒന്നും മാറാതെ കറക്റ്റ് പോളാരിറ്റി നോക്കി കണക്ട് കൊടുക്കുക. നല്ലൊരു കൊടുക്കുകയും നമുക്കൊരു കോപ്പറേറ്റ് ഫേമസ് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറവാണ് ചാനൽ, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.